ഈ വീഡിയോ എസ്പെഷ്യലി മത്സരത്തിൽ പങ്കെടുത്തവർക്കുള്ളതാണ് കേട്ടോ. പങ്കെടുക്കുന്നവർക്ക് 380 പേരുണ്ട്. അവരെല്ലാവരും ചെയ്യേണ്ടതാണ്. ഇന്നൊരു ഞായറാഴ്ചയാണ്. അടുത്ത ഞായറാഴ്ചൻ്റെ ഉള്ളിൽ 10 ബിറ്റിൻ്റെ ഫോട്ടോയും അതുപോലെ ആ ബിറ്റ് തന്നെ 10 എണ്ണം അടിച്ച ഫോട്ടോസും വാട്സപ്പിൽ സെൻഡ് ചെയ്യണം എൻ്റെ ഈ നമ്പറിൽ തന്നെ. ചിലരൊക്കെ വാട്സപ്പിൽ ചെയ്യാറുണ്ട്, പക്ഷേ ഒരുവിധം പേരൊന്നും ചെയ്യാറില്ല. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഞായറാഴ്ച അത് ക്ലോസ് ചെയ്യും. അതിനുള്ളിൽ ഈ 10 ബിറ്റും 10 അടിച്ചതും ഇതേ ബിറ്റ് തന്നെ ആയിരിക്കണം അടിച്ചതും. അതിൻ്റെ ഫോട്ടോസ് വാട്സപ്പിൽ അയക്കാത്തവരെ ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതാണ്. അതിൽ പിന്നെ ഞങ്ങളത് കണ്ടിട്ടില്ലേനി വന്നിട്ടില്ലേനി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 3-4 ദിവസം പോസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടിട്ട് പേരിടാതെ ഞങ്ങളത് കണ്ടിട്ടില്ലേനി വിചാരിച്ചിരുന്നു പറഞ്ഞു പിന്നെ ഒരുപാട് പേര് വന്നിനി. അപ്പോൾ അങ്ങനെ എന്നിട്ട് പിന്നെ ഞാൻ പേരൊക്കെ ചേർത്തവരുണ്ട്. അപ്പോൾ ആ ഒരു ഓഫർ ഇനി ഉണ്ടാവില്ല കേട്ടോ. കാരണം അടുത്ത ഞായറാഴ്ചക്കുള്ളിൽ ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്ന ആളാണ്. എൻ്റെ പേര് ഇതാണ്, എൻ്റെ സ്ഥലം ഇതാണ്, ഞാൻ വാങ്ങിച്ച ബിറ്റാണ്. ബിറ്റിൻ്റെ ഫോട്ടോസും വേണം, അതിൻ്റെ കൂടെ അത് അടിച്ചതും. ബിറ്റും അടിച്ചതും എന്താ കാരണം എന്നറിയോ? ചിലരെന്ത് ചെയ്യും, ഇത് ഞങ്ങൾ അടിച്ചാണെന്നിട്ട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ എന്നെ പറ്റിച്ച് ഞാൻ മത്സരത്തിൽ പങ്കെടുത്ത ആളാണ്, എന്തായാലും ഒരു ചാൻസും കൂടി കൊടുത്തിട്ടുണ്ട്, ഇനി അങ്ങനെ ഉടായ്പ് കണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് പേര് ഞാൻ പറയണില്ല. പക്ഷെ അങ്ങനെ ആ ഉടായ്പ് കളിക്ക് ആരും നിൽക്കണ്ടട്ടെ. ഞാൻ കൃത്യമായിട്ട് കാരണം ഇനി ലൈവായിട്ട് അടിച്ചിട്ട് ഉള്ള വീഡിയോ കോളിലൂടെ അങ്ങനെ ചെയ്യും. പക്ഷെ ഇപ്രാവശ്യം ഇതാണ് ഫസ്റ്റ് ടാസ്ക് ഇതാണ്. അങ്ങനെ അടിച്ചാൽ പോരാ, 10 എണ്ണമുള്ളതിൽ 6 മോഡൽസ് നൈറ്റികൾ വേണം. മുഴുവൻ ഒരുപോലെ എംബ്രോയിഡറി വെച്ചിട്ടോ ഒരുപോലെ പൈപ്പിംഗ് വെച്ചിട്ടുള്ളത് അവരുടെ പ്ലേറ്റഡ് അലാസ്റ്റിക്, അതുപോലെ എംബ്രോയിഡറി പൈപ്പിംഗ്, 2-3 വിധത്തിൽ 6 മോഡൽസ് ഉണ്ടായിരിക്കണം അതിൽ നിർബന്ധമായിട്ടും. ഇനി ലേസ് വെച്ചിട്ടുള്ളതായാലും കുഴപ്പമൊന്നുമില്ല, കെട്ട് വെച്ചിട്ടുള്ളതായാലും കുഴപ്പമില്ല. 6 മോഡൽസ് ആയിരിക്കണം അതിൽ 10 നൈറ്റി അടിച്ചത്. അപ്പോൾ ആൾ പറ്റിച്ചത് എങ്ങനെയെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ മത്സരത്തിനുള്ളതാണ് ആദ്യം പോസ്റ്റ് ഇട്ട ടൈമിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഞാനന്ന് വിട്ടുപോയതാണ്, അന്ന് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന പോസ്റ്റ് കണ്ടില്ല. ഞങ്ങളിത് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ലായിരുന്നു. സബ്സ്ക്രൈബ് ഇപ്പോഴാണ് ചെയ്തത്, ഇപ്പോഴാണ് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നത്. ഞാൻ കണ്ടത് എന്നെ ചേർക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്ന ആളാണ്. അങ്ങനെ ഞാൻ പേര് ചേർത്ത് കൊടുത്തിരുന്നു. നിങ്ങൾ ചെയ്തോളി. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നൈറ്റി അടിച്ചതിൻ്റെ ഫോട്ടോസൊക്കെ വിട്ട് തരാറുണ്ട് കേട്ടോ, ഇത് ഞാൻ അടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട്. എപ്പോഴും എപ്പോഴും ഇങ്ങനെ നൈറ്റിൻ്റെ ഫോട്ടോസ് വന്നു തുടങ്ങിയപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പ്ലേറ്റഡ് നൈറ്റിൻ്റെ ഫോട്ടോസ് ആയിരുന്നു ഒരു ദിവസം വിട്ടുതന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ചില അളവുകളോ അതിൻ്റെ കാര്യങ്ങളും നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഇനി കട്ട് ചെയ്യുമ്പോൾ പറയേണ്ടിയെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു പോയത്, പിന്നെ കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനൊരു പ്ലേറ്റഡ് നൈറ്റിൻ്റെ കട്ട് ചെയ്ത് നിങ്ങൾ കാണിച്ച് നോക്കട്ടെ, നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കാനുണ്ടെന്ന് പറഞ്ഞ പലരും മെസ്സേജ് അയക്കുമ്പോൾ അവരെ കൊണ്ട് ഞാൻ ഓരോന്ന് ചെയ്യിപ്പിക്കണൊക്കെ ഉണ്ട്. പലരും ഡൗട്ടായിട്ട് ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പോൾ അവർക്ക് ഇങ്ങനെ ഒരു പരിങ്ങൽ. അങ്ങനെ പിന്നെയും വേറെ ഒരു നൈറ്റിന് നിങ്ങൾ കട്ട് ചെയ്തത് ഏതൊക്കെയുണ്ട്, നിങ്ങൾ ഏതും കട്ട് ചെയ്തത് കാണില്ലല്ലോ അത് ഇതെന്നൊക്കെ ചോദിച്ച് വന്നപ്പോൾ 37 ഞാൻ പറഞ്ഞു കൊടുത്ത ഐഡി ഇങ്ങോട്ടന്നെ എടുത്തതാ. കാരണം തീരെ അറിയാത്ത പോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇനി നിങ്ങളെങ്ങനെ അടിച്ചെന്ന് പെട്ടെന്നൊന്ന് അടിച്ച് വെക്കാനുള്ള മടിയുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റി റെഡിമെയ്ഡ് എടുത്തിട്ട് അതിൻ്റെ പിന്നിലുള്ള ടാഗ് കളഞ്ഞിട്ട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. 37 ആ ഐഡി എൻ്റെ വാക്ക് ഇട്ടിട്ട് അത് എനിക്ക് തന്നെ പരിശോധിച്ചല്ല പരീക്ഷിച്ച്. എന്തായാലും ആ കാര്യം ഞാൻ പിടിച്ച്, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്തായാലും. ഇപ്പം അപ്പം അവർക്ക് തീരെ അടിക്കാൻ അറിയില്ല, പക്ഷേ അടിക്കണമെന്നുണ്ട്. മേലേക്ക് അടിക്കുന്ന ആളാണ്, ചുരിദാർ ബാക്കികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ആൾ ഉഷാറായിട്ടോ, ഇപ്പം എനിക്ക് ലൈവായിട്ട് തന്നെ അടിച്ച് കാണിച്ചെന്ന് കുറേ കാര്യങ്ങളിൽ ഡൗട്ടൊക്കെ ചോദിച്ചിട്ട് വന്നിരുന്ന് എല്ലാം റെഡിയാക്കി പോയിട്ടുണ്ട്. ഇന്നലെ കൊണ്ടുവന്ന വിറ്റുകളാണ് ഞാൻ അത്യാവശ്യം പറഞ്ഞവർക്ക് മാത്രം വാങ്ങിച്ചിട്ടുള്ളൂ. അതിലിപ്പോൾ ഒരാൾക്ക് ഇതിൽ നിന്ന് പൈസ അയച്ച് തന്നിട്ട് ഞാൻ വാങ്ങിച്ചു തരുന്നു. അപ്പോൾ ചെറിയ അസൗകര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വിറ്റ് ബാക്കിയുണ്ട്, ഒരു 20 വിറ്റ്. അപ്പം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം PMS വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ ഞാൻ ഫോട്ടോസ് അയച്ചുതരാം. പിന്നെ ഇനി മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും നമ്പർ അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്, ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. കോൾ ചെയ്യണ്ട കേട്ടോ, വാട്സപ്പ് മെസ്സേജിൽ വോയിസ് ആയിട്ട് ഞാൻ ഇങ്ങനെയുള്ള ആളാണ്, മത്സരത്തിന് പേര് കൊടുത്തിരുന്നത്, ഞാൻ അടിച്ച നൈറ്റി ആണെന്ന് പറഞ്ഞിട്ട്. ഈ 6 ദിവസം ഈ ഇന്നൊരു ഞായറാഴ്ചയാണ്, അടുത്ത ഞായറാഴ്ച വരെ ടൈമുണ്ട്. ധൃതി കൂട്ടി കോളാക്കി അടിക്കുക, പെട്ടെന്നാക്കൊന്നും വേണ്ട. 2 ദിവസം ടൈമല്ല ഞാൻ തന്നിട്ടുള്ളത്, 1 ആഴ്ചത്തെ ടൈമാണ്. ആ 1 ആഴ്ചക്കുള്ളിൽ ഇത് ചെയ്യാത്തവരിനി മത്സരത്തിൽ ഉണ്ടാവില്ല. മത്സരത്തിൽ ഇതായിട്ട് നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസൊക്കെ വീഡിയോസ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അതിൽ പങ്കെടുത്തവർ മാത്രം കേട്ടോ. നല്ലൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. വയനാട് നിന്ന് ഒരു മുണ്ടി ചേച്ചി, മുണ്ടി എന്നാണ് ആ ചേച്ചീൻ്റെ പേര്, ചേച്ചീൻ്റെ അനിയത്തി,
മീന ഇവർ രണ്ടാളും കൂടി ചേർന്നിട്ട് നമ്മൾ വീഡിയോ കണ്ട് ഫസ്റ്റത്തെ മോട്ടിവേഷണൽ വീഡിയോ കണ്ടിട്ട് അവിടുന്ന് വയനാട് നിന്ന് തന്നെ കുറച്ച് ബിറ്റൊക്കെ എടുത്തിട്ട് സെയിൽ തുടങ്ങിയിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഒന്നായിട്ട് ഇവർ 100 പീസാണ് ആദ്യം തന്നെ എടുത്തത്. ആ 100 പീസ് ഒന്നാകെ എല്ലാവർക്കും കാണിച്ചു കൊടുത്ത് വേണ്ടവരൊക്കെ അതിൽ നിന്ന് എടുത്ത് ബാക്കി തരവായി എന്ന് പറഞ്ഞിട്ട് അവിടെ കിടക്കുന്നു. പിന്നെ കാണിക്കണവർക്കൊക്കെ ഇതിൽ നിന്നല്ല ഇപ്പം എന്നാളും ഞങ്ങളെടുത്ത് അങ്ങനെ ഒരു രീതിയിൽ അവിടെ കിടക്കരുന്നു. അങ്ങനെ ഞാൻ അവരോട് അത് ഫുള്ള് റെഡിമെയ്ഡ് ആക്കിയിട്ട് അടിച്ചു വെച്ചിട്ട് വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് ആരെങ്കിലും കുറച്ച് പൈസ ഒക്കെ കൊടുത്തിട്ട് ലൈനിൽ വിടാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അത് മുഴുവൻ സെയിലായി. അതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ വേറെ ഡിസൈൻ നൈറ്റി ഒക്കെ ഉണ്ടല്ലോ എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചിരുന്നു. അപ്പോൾ വയനാട് നല്ല ഹോൾസെയിൽ ഷോപ്പൊക്കെ ഉള്ള സ്ഥലമാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെയുള്ള ഹോൾസെയിൽ ഷോപ്പ് ഒന്ന് അന്വേഷിക്കാനും ആദ്യം ഇവർ ഓൺലൈനായിരുന്നു വരുത്തിച്ചിരുന്നത്. ഹോൾസെയിൽ ഷോപ്പിൽ പോയിട്ട് അതിലും കുറഞ്ഞ റേറ്റിൽ അവർക്ക് കിട്ടി 50 പീസ് എടുത്താൽ മതി എന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്നിട്ട് ഒരു 10 എണ്ണം വെച്ചിട്ട് പുറത്ത് വെക്കുക, അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ആ രീതിയിൽ ഫോളോ ചെയ്ത് പോയപ്പോൾ ഇവർക്ക് ഇപ്രാവശ്യം 50 എടുത്തത് ഒരെണ്ണം ഇല്ലാതെ മുഴുവനായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോൾ രണ്ടാമതും ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീടിൻ്റെ മുന്നിൽ തന്നെ അവരൊരു ഷെഡ് പോലെ കെട്ടിയിട്ട് ഒരു ചെറിയ ഷോപ്പാക്കി മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അത് ഈ മീനച്ചേച്ചിൻ്റെ ഹസ്ബൻഡ് കാലിന് തളർന്നിട്ട് വേറൊരു ജോലിക്കൊന്നും പോകാൻ വയ്യാത്തൊരവസ്ഥയിലാണ്. പക്ഷേ ആ ഏട്ടന് വീൽചെയറിലും ചെയറിലൊക്കെ ഇരുന്നിട്ട് അങ്ങനെ അപ്പോൾ ഇപ്പോൾ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ക്യാഷ് വാങ്ങാനും ഓൺലൈനിൽ മൂപ്പര് പരിചയക്കാർക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്ത രീതിയിൽ സ്റ്റാറ്റസ് വെച്ചിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഉഷാറായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവർ 200 പീസ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പല മോഡലിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു സന്തോഷ വാർത്തയായിട്ട് അവർ പറഞ്ഞിരുന്നു. അതുപോലെ എടപ്പാളിലുള്ള ഒരു ഇക്ക മെസ്സേജ് അയച്ചിരുന്നു, നല്ല സന്തോഷമുണ്ട്, 2-3 കടയൊക്കെ ഇട്ടിട്ട് ഫ്ലോപ്പായതാണ്, അവരുടേത് എപ്പോഴും വിറ്റ് ബാക്കി ആവാറായിരുന്നു പതിവ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ കുറഞ്ഞ രീതിയിൽ അങ്ങനെ ചെയ്ത് വെച്ചപ്പോൾ ഇപ്പം നല്ല രീതിയിൽ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചതാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇക്കാക്ക. അപ്പോൾ നമ്മൾ നല്ലത് ചെയ്താൽ നമുക്കും നല്ലത് വരും എന്ന് പറഞ്ഞ പോലെ എല്ലാവരും മറ്റുള്ളവരെ കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെയാവും എന്നുള്ളത് ചിന്തിക്കുക. അപ്പം മറ്റുള്ളവരിലേക്കും കൂടെ ചിന്തിക്കുക. വെറുതെ ഇരുന്നാലും വെറുതെ കിടന്നാലും സമയം പോവും, എന്തെങ്കിലും പണിയെടുത്താലും സമയം പോവും, എങ്ങനെ പറഞ്ഞാലും ആ സമയമായിട്ട് തന്നെ കടന്നു പോവും. അത് നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ നമ്മുടെ മറ്റുള്ളവരുടെ ഇടയിലൊരു വിലയും ബഹുമാനവും അതും ഉണ്ടാവും. നമുക്ക് നമ്മളോട് തന്നെ ഒരു ആത്മാർത്ഥത തോന്നും, നമ്മുടെ സമയം വെറുതെ ആവുന്നില്ലല്ലോ. പിന്നെ അതുപോലെ ഓരോരോ ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്ന ആൾക്കാർക്ക് അവരവരുടെ ടെൻഷനും കാര്യങ്ങളൊക്കെ അതും കുറയും. ഒരുപാട് പേര് ഒരുപാട് അനുഭവങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ഇന്നലെ ഇടുക്കി എന്ന് വിളിച്ചിരുന്ന ശരണ്യ ചേച്ചി പറഞ്ഞത് ഞങ്ങളുടെ നാട്ടിലേക്കൊന്നും ഇത്താത്ത വരണം, ഒരുപാട് പേരുണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടും അതും ഇതൊക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ, ഒരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തണം. അപ്പോൾ നമ്മളങ്ങനത്തെ വലിയ ആളൊന്നുമല്ല, നമുക്ക് വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അത് മറ്റുള്ളവർക്കൊരു സമാധാനം സന്തോഷമാണ് എന്ന് കേട്ടപ്പോൾ വീണ്ടും വീണ്ടും അത് ട്രൈ ചെയ്തു എന്നല്ലാതെ നമുക്ക് അങ്ങനെ പറയാനാവാനോ വലിയ ബിസിനസ്സുകാരിക്കോ ഒന്നുമില്ല. നമ്മളെ കാര്യങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, അപ്പോൾ അത് മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് അറിയാതിരുന്നിട്ട് ചെയ്യാതിരിക്കണ്ട എന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ പറയാമെന്ന് മാത്രം. ബിറ്റിൻ്റെ കാര്യമായാലും നിങ്ങളാരും എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ബിറ്റ് എടുക്കണ്ട, എനിക്കതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും ഇല്ല. എനിക്ക് വേണ്ടതല്ല അഹമ്മദില്ല എൻ്റെ നാട്ടിൽ നിന്ന്. പിന്നെ അതുപോലെ തന്നെ ഓൺലൈനായിട്ട് ഞാൻ കൊടുക്കുന്ന രീതിയിൽ എനിക്ക് നന്നായിട്ട് അഹമ്മദില്ല റാത്തായിട്ട് പോകുന്നുണ്ട്. ഒരു ഷോപ്പ് എന്താ നിങ്ങൾ ഷോപ്പ് ഇടാത്തതെന്ന് ചോദിക്കണോലോട് എനിക്ക് പറയാനൊന്നേ ഉള്ളൂ, ഷോപ്പ് ഇടാനുള്ള ഒരു ഇത് വീട്ടിൽ നിന്ന് അങ്ങനെ ഒരു പെർമിഷൻ ഇല്ല. മറ്റൊന്ന് എനിക്കിൻ്റെ ഇതിൻ്റെ കൂടെ എൻ്റെ കാക്കൂൻ്റെ കാര്യവും മക്കളെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. ഷോപ്പാകുമ്പോൾ നമ്മൾ ആ ടൈമിന് തുറക്കണം അടക്കണം, അതുപോലെ തന്നെ ആ ടൈമിൽ നമ്മളെപ്പോഴും അവിടെ ഉണ്ടാവണം. ആക്റ്റീവായാൽ മാത്രമേ ഷോപ്പ്. പിന്നെ ഇപ്പം വേറൊരു ചുളിവും കൂടി ഉണ്ട്, ഇനിയിപ്പോൾ കാക്ക അറിയണ്ട, ഷോപ്പൊക്കെ ആകുമ്പോൾ നമ്മൾ കറണ്ട് ബില്ല് അടക്കണം എല്ലാം ചെയ്യണ്ടേ. ഇതിപ്പം വീട്ടിൽ നിന്ന് അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങനെ പോയിക്കോളും. പിന്നെ റെൻറ്റ് നോക്കണം. പിന്നെ ഷോപ്പാകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പോൾ നമുക്ക് ഒരു അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണെങ്കിൽ റേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിപ്പോവാം. ഷോപ്പാകുമ്പോൾ ഷോപ്പിലുള്ള ആൾക്കാരെക്കാൾ ഒരുപാട് കൂട്ടാനും പറ്റൂല. ഇനിയിപ്പോൾ നമ്മൾ പാവല്ലേ എന്ന് വെച്ചിട്ട് കുറക്കാനും പറ്റൂല, കുറച്ചാലും മറ്റ് കടക്കാർ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ഷോപ്പൊന്നല്ലാതെ വീട്ടിൽ തന്നെ ഇങ്ങനെ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഇതും കൂടെ നടന്നു പോകുന്നതുകൊണ്ട് ആ ഒരു സമാധാനം എനിക്കുണ്ട്, അത് നഷ്ടപ്പെടുത്തണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇന്നർവെയറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഷോപ്പ് ഇടാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെയും പറ്റും. കഴിഞ്ഞ പ്രാവശ്യം 40 ബിറ്റും ഇന്നർവെയറും ഇതൊക്കെ വാങ്ങിപ്പോയിരുന്ന ഒരാളുണ്ടായിരുന്നു, രേഷ്മ പട്ടാമ്പി ഉള്ളതാണ്. അവരടിപൊളിയായിട്ട് സെയിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം ആ ഷോപ്പ് കാണാൻ പോകണം, ആ വീഡിയോ ഇടണം ഇൻഷാ അള്ളാ. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും തുടങ്ങിയവർ അവരുടെ
കാര്യങ്ങൾ കമൻസ് ആയിട്ട് തന്നെ അറിയിക്കുക. അത് കാണുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം രാഹത്വം തോന്നുക, അതുപോലെ ചെയ്യാൻ തോന്നുക. മത്സരക്കാർ പറഞ്ഞ കാര്യം മറക്കണ്ട, ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ. മച്ചാമാരെ നമ്മളെ ചാനൽ 35K ആയിട്ടുണ്ട്. ഒരുപാട് നാളെ ഞാനൊന്നില്ലായിരുന്നു, ഇപ്പൊ അവിടെ മമ്മിയായിരുന്നു കുറെ നാള്. ഇപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ അടിച്ചു വിളിക്കാൻ നമുക്ക് ഞാൻ അങ്ങോട്ടുള്ള വീഡിയോ തകർക്കാം. നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ സപ്പോർട്ട് വേണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.